പാല നഗരസഭയുടെ ചെയർമാനായി ജോസിൻ ബിനോ തിരഞ്ഞെടുക്കപ്പെട്ടു. ബിനു പുളിക്കണ്ടത്തിനെ ഒഴിവാക്കിയാണ് സി പി എം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ബിനു പുളിക്കണ്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന ജോസ് കെ മാണിയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കുകയായിരുന്നു സി പി എം. മാണി ഗ്രൂപ്പിൻ്റെ കടും പിടുത്തത്തിന് വഴങ്ങി ബിനു പുളിക്കണ്ടത്തെ ചെയർമാൻ ആക്കാതിരുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കരുതൽ കൊണ്ടാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതുവരെ പാല നഗരസഭയിൽ കാലുകുത്താൻ പോലും സാധിക്കാതിരുന്നിടത്തു നിന്നും നഗരസഭ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ അത് പാർട്ടിയുടെ വിശ്വസ്തൻ ആയിരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് നിർബന്ധമുണ്ടായിരുന്നു. വിവിധ പാർട്ടികളിൽ കയറിയിറങ്ങി ബി ജെ പി വഴി ഇപ്പോൾ സി പി എമ്മിലെത്തിയത് ബി ജെ പിക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ ബിനു പ്രവർത്തിച്ചത് കൊണ്ടാണെന്നാണ് പാർട്ടി പറയുന്നത്. എന്നും പട്ടരെ കടിച്ച പട്ടി ചെട്ടിയെയും കടിക്കും എന്നുള്ള തിരിച്ചറിവാണ് സി പി എമ്മിനുണ്ടായത്. നഗരസഭ അധ്യക്ഷനായി കിട്ടിയാൽ മറ്റ് സ്വതന്ത്ര അംഗങ്ങളിൽ ചിലരെയും യു ഡി എഫിനെ കൂടെ നിർത്തി ഒരു വർഷം കഴിയുമ്പോൾ, അതായത് കാലാവധി കഴിയുമ്പോൾ, മുന്നണി ധാരണ പ്രകാരം സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ലെന്ന് തന്നെയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം പറയുന്നത്. പ്രാദേശികമായി ചില നേതാക്കൾ നടത്തുന്ന സ്നേഹം ഒരു അച്ചടക്കമുള്ള പാർട്ടിക്ക് ചേർന്നതല്ലെന്നും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരാനിരിക്കെ മുന്നണിയിലെ മൂന്നാം കക്ഷിയുടെ ന്യായമായ ആവശ്യം തള്ളിക്കളയേണ്ട എന്നുമുള്ള ധാരണയാണ് സി പി എമ്മിനെ ഇത്തരത്തിലുള്ള തീരുമാനത്തിലെത്തിച്ചത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ എതിർപ്പുകൾ മറികടന്നാണ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയോടൊപ്പം നിലകൊണ്ടത്. പാല നഗരസഭയിൽ പോലും സി പി എമ്മിന് കയറിയിരിക്കാൻ അവസരമൊരുക്കിയത് മാണി ഗ്രൂപ്പിൻ്റെ വിശാല മനസ്കതയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ സ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 15,000 വോട്ടിന് പിറകിൽ പോയത് ഇടതുമുന്നണി അന്നേ ഗൗരവത്തിലെടുത്തിരുന്നു, പ്രത്യേകിച്ച് സി പി എം. പിന്നീട് മുന്നണിയിൽ അലോസരമുണ്ടാക്കണ്ട എന്ന് കരുതിയാണ് മാണി ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ജോസ് കെ മാണി, അതിൽ സമ്മർദ്ദം ചെലുത്താതിരുന്നത്. തൻ്റെ തോൽവി മുന്നണി ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തരുതെന്ന് ജോസ് കെ മാണി പാർട്ടി പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടെ സി പി എമ്മിലെ പാല കോട്ടയം നേതൃത്വത്തിനും ബിനു പുളിക്കണ്ടവുമായി അവിശുദ്ധ ചില ബന്ധങ്ങളുള്ള നേതാക്കളാണ് ബിനു പുളിക്കണ്ടത്തിനെ മാണി ഗ്രൂപ്പിനെതിരായി പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അത് സംസ്ഥാന തലത്തിൽ ഗുണം ചെയ്യില്ലെന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. വിവാദ നായകനുമായി അവിശുദ്ധ ബന്ധമുള്ള സി പി എം നേതാക്കളെ കണ്ടെത്തണം എന്നാണ് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ബിനു പുളിക്കണ്ടത്തിനെ ചെയർമാനാക്കാൻ ഒരു രീതിയിലും മുൻ തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നാണ് സി പി എം പ്രാദേശിക നേതൃത്വം പറഞ്ഞൊഴിയുന്നത്. മുണ്ടുപാലം കൗൺസിലറാണ് ജോസിൻ ബിനു. ബിനു ഒഴികെ വേറെ ആരെ വേണമെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാണെന്നായിരുന്നു കേരള കോൺഗ്രസ് സി പി എമ്മിനെ അറിയിച്ചിരുന്നത്. സി പി എമ്മിന് 6 അംഗങ്ങൾ നിലവിലുണ്ടെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഏക വ്യക്തിയായിരുന്നു ബിനു പുളിക്കണ്ടം. സി പി എമ്മും കേരള കോൺഗ്രസും തമ്മിലുള്ള കരാർ കാലാവധി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചിരുന്നു. ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു നൽകുന്നതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അഭിപ്രായ വ്യത്യാസമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതുതായി വരുന്ന ആളെ അംഗീകരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളാണ് മാണി ഗ്രൂപ്പ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ സി പി എം പ്രാദേശിക നേതൃത്വത്തിലെ ഒരു വിഭാഗം ബിനു പുളിക്കണ്ടത്തിന് വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തിയെങ്കിലും സംസ്ഥാന നേതൃത്വം നൽകിയ ശാസനയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിലും കടുത്തുരുത്തിയിലും തോൽവിയിൽ മനം തകർന്നിരിക്കുന്ന മാണി ഗ്രൂപ്പിനെ വേദനിപ്പിക്കുന്നതിലെ അപകടം സി പി എം സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കി. മാണി ഗ്രൂപ്പിന് അലോരസമുണ്ടാക്കുന്ന ഒരു തീരുമാനവും പാലായിൽ വേണ്ടെന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകത്തിന് നൽകിയ കർശന താക്കീത്. ബിനുവിനെ ചെയർമാനാക്കിയാൽ കരാർ കാലാവധി കഴിയുമ്പോൾ രാജിവെക്കും എന്നതിൽ എന്ത് ഉറപ്പെന്ന ചോദ്യത്തിനും കീഴ്ഘടകം കൃത്യമായ ഉത്തരം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയില്ല. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാണി ഗ്രൂപ്പുമായി എന്തെങ്കിലും തർക്കമുണ്ടായാൽ അത് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ബാധിക്കുമെന്ന് മനസ്സിലാക്കിയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ ഇടപെടൽ ഉണ്ടായത്. ജോസിനെ കൈവിട്ട് ഒരു രാഷ്ട്രീയ കളിയും ഇല്ലെന്ന കീഴ്ഘടകങ്ങൾക്കുള്ള ചൂണ്ടുപലക കൂടിയാണ് പാലായിലെ തീരുമാനം. അതുകൊണ്ടാണ് ജോസ് കെ മാണി കൂളായി മലബാർ പര്യടനത്തിനായി തിരിച്ചതും.